കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് കേട്ടോ. ഇതൊരു അതിജീവനത്തിൻ്റെ കാലമാണ്. നമ്മളുടെ എല്ലാം നഷ്ടപ്പെട്ടു, ഉണ്ടായിരുന്നൊരു ജോലി പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിത്തിലെത്തിപ്പെടാൻ പറ്റില്ല. നമ്മൾ ഏത് വാതിലാണോ നമ്മൾ മുട്ടണത്, ആ വാതിൽ എത്രത്തോളം ശ്രമിച്ചിട്ടാണ് നമ്മൾ തുറക്കുക എന്നുള്ളത് നമ്മൾ തന്നെ വിചാരിച്ചാലേ നമുക്ക് പറയാൻ പറ്റൂ. ഞാൻ അത്രയ്ക്കും എൻ്റെ ഒരു ജോലി പോയി, ബിസിനസ് ലോൺ കാര്യങ്ങളെല്ലാം എൻ്റെ മുന്നിലുണ്ടായിട്ടും ഞാൻ അത്രയും കഠിനപ്രയത്നം ഇതിൽ ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. എൻ്റെ പേര് മിഥുൻ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഏങ്ങണ്ടിയൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. 4 വർഷമായിട്ട് ഞാനൊരു ഫിറ്റ്നസ് ക്ലബ്ബ് നടത്തി വരുന്ന ആളാണ്. ഈ ഒരു കൊറോണ കാലം സ്റ്റാർട്ട് ചെയ്ത ഒരു സമയം തൊട്ട് ഫിറ്റ്നസ് മേഖല എല്ലാം അടച്ച് പൂട്ടിയൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ അവസാനം ഞാനൊരു പുതിയൊരു സംരംഭം ഞാനായിട്ട് തന്നെ കണ്ടുപിടിച്ചു. ഞാനിപ്പോൾ അത് തുടങ്ങിയിരിക്കുകയാണ്. ലോക്ക്ഡൗൺ തുടങ്ങിയ നാൾ തൊട്ട് നമ്മളുടെ ഫിറ്റ്നസ് ക്ലബ്ബുകളെല്ലാം ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ അടച്ചിരുന്നു. പിന്നീട് ഒരുപാട് നാൾ ഇങ്ങനെ വീട്ടിലിരുന്ന് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഇതിലേക്ക് തിരിഞ്ഞത്. ഞാൻ ആദ്യമേ തൊട്ട് ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ ഒരു ആർട്ടുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സുഹൃത്ത് സാഗർ എന്ന് പറയും, ആളായിട്ട് ബന്ധപ്പെടാനുണ്ടായത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച്, അവനും ഇതേപോലെ തന്നെ ഈ എപ്പോക്സി റെസിൻ ആർട്ട് എന്നാണ് ഇതിന് പറയുക, ഇത് ആളും യൂട്യൂബിൽ ഒരുപാട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ആളാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരുപാട് കാലം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരുപാട് വീഡിയോകൾ കണ്ട് എല്ലാം മനസ്സിലാക്കി പിന്നീടാണ് ഞങ്ങളിത് മുന്നോട്ട് വന്നത്. നമുക്ക് ഇത് മുന്നോട്ട് വന്ന ടൈമിൽ ഇതിനുള്ള കെമിക്കൽസ് കാര്യങ്ങളൊന്നും നാട്ടിൽ അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് തപ്പി അന്വേഷിച്ചാണ് അവസാനം ഇത് കണ്ടെത്തിയത്. ഈ ഒരു ആശയത്തെ ഒരു ബിസിനസ്സാക്കാമെന്ന് ചിന്തിച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ നേരിട്ടിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് സാമ്പത്തികമായിരുന്നു. ഈ ഒരു കൊറോണ സമയത്ത് നമ്മളൊന്നുമില്ലാത്തൊരവസ്ഥയിലാണ് കടന്നു പോയിരുന്നത്. അപ്പോൾ സാമ്പത്തികം, അതായത് ഇതിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, പിഗ്മെൻ്റ്, എല്ലാ കാര്യങ്ങൾക്കും പൊതുവെ നല്ല റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇത്രയും മുന്നോട്ടെത്തിയത്. അതിൽ മെയിനായിട്ടുള്ളൊരു പങ്ക് ഫാദറിൻ്റെ ആണ്. ആൾ തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. സാമ്പത്തികമായിട്ടും ആൾ തന്നൊരു സപ്പോർട്ടും, പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞില്ലേ സാഗർ, ആളുടെ വീട്ടിൽ ഒരു സ്പേസ് ഉണ്ടായിരുന്നു നമുക്കിത് ചെയ്യാനും കാര്യങ്ങൾക്കും. അങ്ങനെയാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുവന്നത്. പിന്നീട് എന്താ പറയുക, എവിടെ ചെല്ലുമ്പോഴും ഇങ്ങനൊരു വർക്കാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മരക്കമ്പനിയിൽ പോവുകയാണെങ്കിലും ഒരു എന്താ പറയുക ഒരു കെമിക്കൽ മേടിക്കാൻ പോവുകയാണെങ്കിലും നമുക്ക് എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയിരുന്നത്. അങ്ങനെ ഒരുപാട് പൈസ ഇത് പഠിക്കാൻ തന്നെ നമുക്ക് ചിലവായിട്ടുണ്ട്. അതായത് കെമിക്കൽ ഏകദേശം നല്ലൊരു ക്വാളിറ്റി കെമിക്കൽ കണ്ടെത്താൻ തന്നെ നമ്മൾ ഒരുപാട് പൈസ ഇറക്കി. അതിനുശേഷമാണ് നമ്മളൊരു ഫൈനലൈസ് ചെയ്തൊരു കെമിക്കലിലെത്തിയത്. പിന്നീടുള്ള വർക്കുകളെല്ലാം എന്താ പറയുക, നമ്മളുടെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. ഈ ഒരു വർക്ക് തികച്ചും ഒരു ആർട്ട് വർക്കാണ്. നോർമലി ഒരു ഫർണിച്ചറായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു മിനിമം 3 ഡേയ്സ് ഒക്കെ മതിയാവും. ഇത് ഒരു 10 ഡേയ്സ് പ്രോസസ്സിംഗ് ആണ് ഒരു ടേബിള് പുറത്തിറങ്ങുന്നത്. നമ്മൾ ചെയ്യുന്നത് ഒരു 3 ടൈപ്പ് സ്ക്വയർ ഫീറ്റ് റേറ്റിലാണ് ടേബിള് ചെയ്യുന്നത്. നോർമലി ഒരു സാധാരണക്കാരനൊരു ടേബിള് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെമിക്കലിൻ്റെ ബേസ് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ കെമിക്കൽ വരുന്നുണ്ട്, ആ ഒരു കെമിക്കലിലാണ് ചെയ്യാറ്. പിന്നെ വരുന്നത് ഫസ്റ്റ് ക്വാളിറ്റി കെമിക്കൽ. അതിൽ ട്രാൻസ്പെറൻറ്റ് ടൈപ്പും ഉണ്ട്, സോളിഡ് മെറ്റാലിക് കളേഴ്സും ഉണ്ട്. അപ്പോൾ കസ്റ്റമറുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ആണ് നമ്മൾ എപ്പോഴും റെസിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റിലൊരു സ്റ്റാർട്ടിങ് ഒരു പ്രൈസ് 2000, പിന്നെ സോളിഡ് മെറ്റാലിക്കിൽ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന സോളിഡ് കളേഴ്സ് ആകുമ്പോൾ 2500, പിന്നെ ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് 3000. അങ്ങനെ ഒരു റേറ്റിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിപണിയിൽ ഈ ഒരു പ്രൊഡക്റ്റിന്
പലരും പല റേറ്റാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കേരളത്തിലെല്ലാ സ്ഥലത്തേക്കും നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട്. ഒരു ഓർഡർ തന്നു കഴിഞ്ഞാൽ മിനിമം 15 ദിവസമാണ് നമ്മൾ ടാർജറ്റ് ചെയ്തിട്ടാണ് വർക്ക് എടുക്കാറ്. ഇത് ഒരുപാട് പൈസ വരുന്നൊരു പ്രൊഡക്റ്റായ കാരണം നമുക്ക് കൂടുതൽ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞാനൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇതിനെ നല്ല രീതിയിൽ ഒരു പ്രൊഡക്ഷൻ കൂട്ടാനുള്ളൊരു ശ്രമത്തിലാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോക്സി റെസിൻ ടേബിൾ ആർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചെയ്തൊരു വർക്കാണിത്. ഈ ഒരു വർക്കിന് ഒരുപാട് വാല്യൂ ഉണ്ട്. ഈ ഒരു വർക്ക് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ട് ഒരു സുഹൃത്തിനെ വിളിക്കുക ചെയ്തത്. അപ്പോൾ ആ ഒരു കുട്ടിയുടെ ബ്രദറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ അവരുടെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിരുന്നത്, അതായത് മൂപ്പര് മരണപ്പെട്ടതാണ്, അപ്പോൾ അവരവരുടെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിരുന്നൊരു ബൈക്കിൻ്റെ സ്പെയർ പാർട്സ് ഉപയോഗിച്ചാണ് ഞാൻ ഈ ടേബിൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ആ ബൈക്ക് അവരുടെ തറവാട്ടിൽ ആൺകുട്ടികളാരുമില്ല, അപ്പോൾ അവർക്ക് ആ ബൈക്ക് ഉപേക്ഷിക്കാനും പറ്റില്ല. അപ്പോൾ ആളുടെ ഓർമ്മയ്ക്കായിട്ട് അത് വേണം എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിച്ചു. നമ്മൾ കുറച്ച് ഞാനും സാഗറും കൂടി ആലോചിച്ച് നമ്മൾ ആ ബൈക്കിനെ പൂർണ്ണമായും സിമെട്രിക്കലി കട്ട് ചെയ്ത് ഒരു വാളാർട്ടാക്കിയിട്ട് അവരുടെ വീട്ടിൽ റൂമിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കും. അതിൽ ബാക്കി വന്ന സാധനങ്ങളെല്ലാം ഒരു സാധനം പോലും അവർക്ക് മിസ്സാവരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ ബാക്കി വന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ കൊണ്ട് ലൈറ്റ്, ലാമ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നീട് ബാക്കി വന്ന എഞ്ചിൻ്റെ ഉള്ളിലെ സ്പെയർ പാർട്സ് എല്ലാം ഉപയോഗിച്ച് റെസിൻ ടേബിളിലേക്ക് നമ്മൾ വെച്ച് മോൾഡ് ചെയ്ത് ഒരു നല്ലൊരു കോഫി ടേബിളാക്കി ചെയ്തു കൊടുത്തു. ഇതേപോലെ ഓർമ്മയ്ക്കായിട്ട് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പല കൺട്രികളിലും പോയിട്ട് കളക്ട് ചെയ്ത് വന്നിട്ടുള്ള കോയിൻസ്, അങ്ങനെ എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് മോൾഡ് ചെയ്ത് ഒരു രീതിയിലും കേടാവാത്ത രീതിയിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വർക്കും കൂടിയാണ്. കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.